ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഏരിയ സമ്മേളനം വടക്കാഞ്ചേരി പൊതു വായനശാലയിൽ വെച്ച് നടന്നു. പ്രസിഡന്റ് എം സി തങ്കമണി അധ്യക്ഷയായി, ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി കെ ടി രാജൻ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ പി വി ഇന്ദിര ഒരു വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. പി എ ജാസ്മിൻ, എ ആർ അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നും പെൻഷൻ പറ്റിയ തൊഴിലാളികൾക്ക് പെൻഷൻ പറ്റുന്നത് മുതലുള്ള പെൻഷൻ സംഖ്യയും അടച്ച പൈസയും ഒരുമിച്ച് മെമ്പർമാർക്ക് നൽകണമെന്ന് വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെടുന്നതോടൊപ്പം ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകണമെന്ന് കൂടി സമ്മേളനം ആവശ്യപ്പെട്ടു. ഈ കോവിഡിന്റെ ദുരിതമനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിന്റെ അംശാദായം, തൊഴിലാളികൾ അടച്ചുകൊണ്ടിരുന്ന അംശാദായം 20 രൂപ എന്നത് 50 രൂപയായി വർദ്ധിപ്പിച്ചത്. 50 രൂപയായി വർദ്ധിപ്പിച്ച സർക്കാര് അതനുസരിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ തയ്യാറായി. വീണ്ടും ശക്തമായ പ്രതിഷേധവുമായി നമ്മൾ രംഗത്ത് വന്നതിന് ശേഷമാണ് വിവാഹാനുകൂല്യം ഉൾപ്പെടെയുള്ള റിട്ടയർമെന്റ് ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറായി. എന്നാൽ ഇന്നും റിട്ടയർമെന്റ് കാര്യത്തിൽ ഗവർണർ ഒപ്പുവെച്ച ഒരു നിയമമുണ്ട്. 18 വയസ്സിൽ ചേരുന്ന ഒരു തൊഴിലാളി 60-ാമത്തെ വയസ്സിൽ പിരിയുമ്പോൾ 42 വർഷക്കാലം 600 രൂപ വെച്ച് അടച്ച് പിരിയുമ്പോൾ 150,000 രൂപ അവർക്ക് റിട്ടയർമെന്റ് കൊടുക്കേണ്ടതുണ്ട്. അതിന് അളവുകൾ കുറയുന്നുണ്ട്. അതായത് ചേരാൻ പറ്റുന്ന 18 വയസ്സ് എന്ന് പറയുന്നത് 20 വയസ്സ് ആകുമ്പോൾ സ്വാഭാവികമായും 1,200 രൂപ അംശാദായം അടയ്ക്കുന്നതിൽ കുറവ് വരും. പക്ഷെ തിരിച്ചു കിട്ടുന്നതിന് ആ 1,500 രൂപയും അതിന്റെ 1,200 രൂപയും അതിന്റെ 5% പലിശയുമാണ് കുറയുന്നത്. പക്ഷെ ഇത് നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന്റെ താൽപര്യക്കുറവ് മൂലം ഇന്ന് 20 രൂപ അടച്ചപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന റിട്ടയർമെന്റ് ആനുകൂല്യം പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു.